പ്രണയം, വിവാഹം, വിവാദം. എന്റെ സെക്കൻഡ് മാരേജ് ആണ്. അപ്പം ഫസ്റ്റ് ആൽബി ചേട്ടൻ ഇങ്ങനെ എനിക്ക് അപ്സരയെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്, അങ്ങനെ ഒരു പ്രപ്പോസലായിട്ട് വന്നപ്പോ ഡയറക്റ്റ് വീട്ടിൽ സംസാരിക്കുമായിരുന്നു. നിനക്ക് നാളൊരു കുഞ്ഞുണ്ടായ നിങ്ങൾ ഏത് മതത്തിൽ വളർത്തും? എല്ലാവരുടെയും ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇപ്പോഴും എനിക്ക് എൻ്റെ അടുത്ത് വരുന്നൊരു ചോദ്യമാണ്. ആൽബിയുടെ മകനോ? കാരണം ഞാനറിയാത്ത ഏത് മകൻ ആൽബി ചേട്ടന് കല്യാണത്തിന് മുന്നേ. അപ്പൊ എല്ലാവർക്കും സ്വാഗതം, പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ നിൽക്കുന്നത് എവിടെയാ, കുറുമങ്ങോണ റോഡിലുള്ള ബാബ അറേബ്യ. പട്ടത്തേക്ക് പോകുന്ന ബാബ അറേബ്യ എന്ന് പറയുന്ന ഹോട്ടലിന്റെ മുന്നിലാണ്. ജസ്റ്റ് ഒന്ന് കറങ്ങിയൊക്കെയാണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എന്താ, നമ്മൾ അവിടെ എത്തിയിട്ട് പറഞ്ഞു തരാം. അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് കയറാം. ബാ, താങ്ക് യു. ഹായ് ചേട്ടാ. അപ്പൊ നമ്മൾ എത്തി. ഇതൊക്കെയാണ് നമ്മുടെ ബാബ അറേബ്യയുടെ സാരഥികള്, എല്ലാരും ഉണ്ട് ഇവിടെ. ഓ ഹായ് സാർ, ഫൈൻ. തുർക്കി? ഭാഷ അറിയാത്തതുകൊണ്ട്, നമ്മൾ തുർക്കിഷ് ഭാഷ അറിയാത്തതുകൊണ്ട്. അപ്പൊ എന്തായാലും കഴിക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് വെറൈറ്റീസ് എന്നൊക്കെ നമുക്ക് ഇനി അവിടെ പോയിട്ട് അറിയാൻ പറ്റും. അപ്പൊ ഇന്ന് ഒരുപാട് വിശേഷങ്ങളുണ്ട്, നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ്. കാരണം ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാവുന്നതാണ് നിങ്ങൾക്ക്. അപ്പൊ എന്തായാലും നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പം ഇവിടുത്തെ സ്പെഷ്യൽ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. പിന്നെ ഞങ്ങളുടെ കുറെ പേഴ്സണൽ വിശേഷങ്ങൾ പറയാറുണ്ട്. അപ്പൊ എല്ലാം നമുക്ക് മേളിലല്ലേ, നമുക്ക് മേളിൽ അടുത്ത ഫ്ലോറിലാണ് നമ്മൾ ഇരിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ അങ്ങോട്ടേക്ക് പോവാം. നമ്മളിതാ, ഇതാണ് നമ്മുടെ പ്ലേസ് അല്ലേ. നമ്മളിവിടെ എത്തി. ഇനി നമുക്ക് ബാക്കി ഇവിടുത്തെ ഫുഡും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ വന്നതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ വ്യത്യസ്തമായിട്ടുള്ള പ്ലാറ്റേഴ്സ്, ഗ്രിൽസ്, കബാബ്സ്, ഒത്തിരി വെറൈറ്റി ഫുഡുകളുണ്ട്. ഏതിപ്പോ ഓർഡർ ചെയ്യേണ്ടി നമുക്ക് കൺഫ്യൂഷൻ ആയി. അപ്പൊ ഈ ബാബ് അറേബ്യ എന്ന് പറയുന്നതിന്റെ കോർപ്പറേറ്റ് ജി എം ആണ് മുഹമ്മദ് കുട്ടി. അദ്ദേഹം ശ്രാന്തത്തുള്ളത് ബാബ അറേബ്യ എന്നുള്ളത് ടർക്കിഷ് സ്റ്റൈലാണ് നടക്കുന്നത്. പിന്നെ ശാസ്ത്രമംഗലത്തെ ഡിസിസി ഓഫീസിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ ആലിബാബയും പോവാറുണ്ട്. ലുലുവിന്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് കൊച്ചിപീഡിയ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ട്രഡീഷണൽ കേരള ഡിഷസ് വെച്ചിട്ടുള്ള അതിന്റെ ഓപ്പോസിറ്റ്, ലുലുവിന്റെ ഓപ്പോസിറ്റ്. എക്സാക്ട്ലി റോഡിന്റെ ഹൈവേന്റെ ഓപ്പോസിറ്റ്. പിന്നെ പനമ്പള്ളി നഗറില് നമ്മളുടെ ബാബ അറേബ്യ ഔട്ട്ലെറ്റ്സ് ഉണ്ട്. സെയിം ഇതുപോലെ തന്നെ ടർക്കിഷ് എക്സ്ക്ലൂസീവ്ലി ഓൺലി ഫോർ ടർക്കിഷിന്റെ അവിടെ ഹുക്ക കൂടെ അവൈലബിൾ ആണല്ലേ. അപ്പൊ നമുക്ക് നോക്കിയിട്ട് ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് ഓർഡർ ചെയ്യാം. അപ്പൊ നമ്മളൊന്ന് ഫുഡ് കഴിക്കാന്നുള്ളത് മാത്രല്ല, കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി സംസാരിക്കാന്നുള്ളതാണ് ഇന്നത്തെ. പേഴ്സണൽ കാര്യം അങ്ങനെയല്ല, എന്നുവെച്ചാൽ നമ്മളിപ്പം അല്ലാതെ അറിയാലോ, നമ്മുടെ കല്യാണം, പ്രണയവിവാഹം ഒക്കെ നമ്മൾ പുറത്തു പോകുമ്പോൾ എല്ലാവരും ചോദിക്കും നിങ്ങൾ എങ്ങനെയാണ് ആക്ച്വലി പ്രണയത്തിലാവുന്നത്, പ്രണയമാണോ അതോ അറേഞ്ച്ഡ് മാരേജ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണിത് വിവാഹത്തിലേക്ക് എത്തിയത്. പിന്നെ അതിന് ശേഷം കല്യാണത്തിന് ശേഷവും വിവാദങ്ങളൊക്കെ നിങ്ങൾക്കറിയാലോ. അപ്പോൾ ആ വിവാദങ്ങൾ ഇന്ന് നമ്മുടെ ഈ ഒരു വീഡിയോ ടോപ്പിക് തന്നെ പ്രണയം, വിവാഹം, വിവാദം അതാണ്. ഞങ്ങൾ പ്രണയം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് നമ്മുടെ. ഹായ്, ചന്ദ്രൻ കാണാറുണ്ടോ? ഒരു കുഞ്ഞ് ആരാധിക വന്നു, അപ്പൊ ഞാൻ അവളുടെ അടുത്ത് സംസാരിച്ചതാ. ദേവനന്ദ, സൂപ്പർ. ഫുഡ് കഴിച്ചോ? കഴിച്ചോ? ഓ ഗുഡ് ഗേൾ, താങ്ക് യു, ബായ്. അപ്പൊ പിന്നെ എന്താ, ഞങ്ങള് ഞാൻ അപ്സരയെ കാണുന്നത് ഒരു അഞ്ചെട്ട് വർഷം മുമ്പാണ്. കൈരളി ചാനലിലെ ഒരു ഷോ ജക്ക പോകുക, അങ്ങനെ എന്തൊരു ഷോയുടെ ഇടയിലാണ് അപ്സര അമ്മയും കൂടി വരുന്നത്. ഞാൻ അപ്സര ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത്. അല്ല, നേരിട്ട് കാണുക എന്നുവെച്ചാൽ അന്ന് പിന്നെ അങ്ങനെ ശ്രദ്ധിക്കോ സംസാരിക്കോ ഒന്നും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ അന്നൊരു ഏതോ ഒരു ഞങ്ങൾ ചെയ്തൊരു സ്കിറ്റില് ചേട്ടനായിരുന്നു ഒന്ന് സ്ക്രിപ്റ്റ് എന്തോ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. ഇവരെ സ്കിറ്റ് പഠിപ്പിക്കാൻ, സ്കിറ്റ് എഴുതാനും പഠിപ്പിക്കാനും ചെല്ലുന്ന സമയത്താണ് കണ്ടത്. പിന്നീട് കൈരളി ചാനലിൽ ഉള്ളത് പറഞ്ഞാൽ എന്ന് പറയുന്ന സീരിയൽ ചെയ്യുമ്പോഴാണ് എല്ലാവർക്കും അറിയാം. ആ ലൊക്കേഷനിൽ ഞാനായിരുന്നു ഡയറക്ടർ, അപ്സര ആയിരുന്നു അതിൽ മെയിൻ ക്യാരക്ടർ ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെ വെച്ചിട്ടാണ് ഞങ്ങള് ആക്ച്വലി ആദ്യം ആ ഒരു പ്രോഗ്രാമിലേക്ക് എത്തുമ്പോൾ ആൽബി ചേട്ടൻ നമ്മളിങ്ങനെ കണ്ടു. അപ്പോൾ അറിയാം, അപ്പം സത്യം പറഞ്ഞാൽ ഈ പ്രണയവിവാഹങ്ങൾ അല്ലെങ്കിൽ
ഇങ്ങനെ കുറേ ആൾക്കാർ പറഞ്ഞിട്ട് പ്രണയങ്ങളെ കുറിച്ച് പറയുമ്പം ശരിക്കും ഞങ്ങൾ ആദ്യം ഭയങ്കര തല്ലും ഉടക്കൊക്കെ ആയിരുന്നു, എന്നിട്ടാണ് ലാസ്റ്റ് ഇത് പ്രണയത്തിലേക്ക് പോയതെന്ന്. ആക്ച്വലി അത് ഞങ്ങളുടെ ലൈഫിലും കറക്റ്റ് ആയിരുന്നു, കാരണം ഞങ്ങൾ തല്ലും ഉടക്കൊന്നുമല്ല. പക്ഷെ എന്നാലും എന്താ പറയാ, സ്ക്രിപ്റ്റ് പെട്ടെന്ന് പഠിച്ച് തീർക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് മേക്കപ്പ് ചെയ്ത് വരണം എന്നൊക്കെ പറയുമ്പോൾ സംവിധായകനായി എന്നെ കുറിച്ച് പരാതി പറഞ്ഞു. ഫുഡ് വന്നിട്ടുണ്ട്, അപ്പൊ ലൈവായിട്ട് നമുക്ക് ആ ഫുഡ് ആദ്യം വെക്കാം. ഓക്കേ, ഇതെന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത്. മിക്സ് പിട അല്ലേ, അപ്പൊ ഒന്ന് കഴിച്ചു നോക്കട്ടെ. ആക്ച്വലി പിസയാണ്, അപ്പം പിസയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും ഭയങ്കര വെറൈറ്റി ഒരു ടേസ്റ്റ്, നമ്മൾ കഴിക്കാത്തൊരു ടേസ്റ്റ്. പിസ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അടുത്ത വെറൈറ്റി, നേരത്തെ ചെറുതായിട്ട് തീ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ മൊത്തത്തിൽ തീയായിട്ട്. ഇനി അടുത്ത് എന്താണാവോ? തീ പിടിപ്പിക്കുന്ന ഭക്ഷണം കേട്ടിട്ടില്ലേ? ഇതാണ് കപ്പമ റൈസ്, തുർക്കി സ്പൈസസ് റൈസ് ആണ്. തുർക്കി ബിരിയാണി നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, വേറെ നമുക്ക് ഈ റൈസ് മാത്രം കഴിക്കാണ് നല്ല ടേസ്റ്റ് ഉണ്ട്. ബട്ടർ ബേസ്ഡ് ആണ് റൈസ്. ഉണ്ടോ, നമ്മൾ വെറുതെ ഫുഡ് കഴിച്ചാ പോരാ, ഫുഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് ഇത് ഓരോന്നും പ്ലേറ്റിലെടുത്തിട്ട് കഴിക്കുന്നു. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടേ? ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ നാവ് എന്റെ തലച്ചോറിനോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. സൂപ്പർ സൂപ്പർ വേറെ പറയട്ടെ, ഈ ഫുഡിന്റെ ടേസ്റ്റ് കൊണ്ട് ആലോചിച്ചേട്ടൻ പറയാൻ വന്ന കാര്യം മറന്നുപോയി. സത്യം പറഞ്ഞ ഞങ്ങളുടെ പ്രണയവും പ്രണയത്തിന് ഞങ്ങൾക്ക് പരസ്പരം ഇഷ്ടം തോന്നാനുള്ള ഒരു കാരണം ഫുഡ് തന്നെയായിരിക്കും. അതായത് ഞങ്ങൾ ലൊക്കേഷനിൽ എല്ലാ ദിവസം ഉച്ചയ്ക്ക് രാവിലെയും വൈകിട്ടൊക്കെ ഫുഡ് ഒരുമിച്ചിരുന്ന് കഴിക്കുക. ആ സമയത്താണ് സത്യത്തിന് അയ്യോ ശരിക്കും നാണം വരുന്നത്. അല്ല അത് പറഞ്ഞപ്പോഴാണ്, കാരണം ഞങ്ങള് നമുക്ക് ഒരാൾ നമ്മുടെ അടുത്ത് ഇഷ്ടമാണെന്ന് പറയണമെന്നില്ലല്ലോ. നമുക്ക് ഓരോരുത്തരുടെ അവരുടെ നോട്ടം അതൊക്കെ കാരണം നമുക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ. അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ ഇരിക്കുമ്പോൾ ആൽബിച്ചേട്ടൻ എന്നെ ഇങ്ങനെ നോക്കും, അപ്പൊ നമ്മളിങ്ങനെ ചിരിക്കും. എന്നിട്ട് ഷോർട്ട് എടുക്കുന്ന സമയത്തായാലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സ്ക്രിപ്റ്റൊക്കെ വായിച്ചു തരുമ്പോൾ ഞാനിങ്ങനെ ആൽബിച്ചേട്ടൻ നോക്കുമ്പോൾ ആൽബിച്ചേട്ടൻ ഇങ്ങനെ നോക്കും. അപ്പൊ നമ്മുടെ കണ്ണുകൾ തമ്മിലുള്ള ആ ഒരു ഇങ്ങനെ സാധാരണ കണ്ണുകളാണ് ഇതിനൊക്കെ കാരണം. അല്ല ഞാൻ പറയണതെന്ന് വെച്ചാല് നമ്മൾ അത്രയും ദിവസം നോക്കിയതുപോലെ അല്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോ തന്നെ അതൊക്കെ എല്ലാ മലയാളികൾക്കും അറിയാം, അത്യാവശ്യം ജീവനുള്ള എല്ലാവർക്കും അറിയാം. പ്രണയം കണ്ണുകളിൽ നിന്ന് തുടങ്ങി ഹൃദയത്തിൽ കൂടെ പോയി തലച്ചോറിൽ കൂടെ അവസാനം നമ്മളൊരു വിവാഹത്തിലെത്തും. പിന്നെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കാരണം നമ്മൾ ആ പ്രണയിക്കുന്ന സമയത്ത് സാധാരണ പോലത്തെ ഇതിനു മുമ്പും നമുക്ക് വേറെ പ്രണയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഇല്ലാത്ത കാരണം കുറച്ചുകൂടെ പക്വതയുള്ളൊരു പ്രണയമായിരുന്നു. ഈ പക്വതയുള്ള പ്രണയം എന്ന് പറയുമ്പോഴേ ഒന്നാമത്തെ കാര്യം നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു ലൊക്കേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെയുള്ള എല്ലാവരും നമ്മുടെ പ്രായം കഴിഞ്ഞു വന്നിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒന്നാമത് അപ്സരയുടെ ലൊക്കേഷനിൽ എല്ലാവർക്കും ഭയങ്കര കാര്യമായിരുന്നു. അതെന്ന് വെച്ചാൽ അവിടെ കൂടുതൽ ഒരു 10-40 ആൾക്കാരുണ്ടാവും, എല്ലാവരും ആണുങ്ങളാണ്. അവിടെ ഒരു പെൺകുട്ടിയായിട്ട് മിക്ക ദിവസം ഉണ്ടാവും, അപ്സര മാത്രമായിരിക്കും. എന്ന് വെച്ചാൽ എല്ലാവർക്കും മാമന്മാർ ചേട്ടന്മാർ പോലെയായിരുന്നു. രാവിലെ വരുമ്പോൾ തന്നെ കുറേ ആൾക്കാർ ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചുകൊണ്ടിരും. എന്നിട്ട് ഉച്ചയ്ക്ക് അവർ കിടന്നുറങ്ങുന്ന സമയത്ത് അവർക്ക് കൺമഷി എടുത്തുകൊണ്ട് പോയി കണ്ണ് എഴുതി കൊടുക്കുക, പൊട്ട് കുത്തുക, ബ്യൂട്ടി സ്പോട്ട് കുത്തുക, ഇതൊക്കെ ഉച്ചയ്ക്ക് ഒരു ബ്രേക്ക് കിട്ടുമ്പോഴാണ് ഒന്ന് ഉറങ്ങാൻ കിടക്കുന്നത്. അപ്പൊ ആൽബിച്ചേട്ടൻ അങ്ങനെ ഒരു ഒരു പ്രണയമായ സ്ഥിതിക്ക് പിന്നെ വഴക്കും അങ്ങനെ തന്നെ വഴക്കൊന്നും പറയത്തില്ല. പിന്നെ വഴക്ക് പറയാൻ പറ്റില്ലല്ലോ, വഴക്ക് പറഞ്ഞ പോയില്ലേ, കൊച്ചു പിണങ്ങുമല്ലോ. അപ്പൊ പിന്നെ ഇവര് കടന്ന് ഉറങ്ങണ സമയത്ത്, ഇപ്പൊ ആൽബിച്ചേട്ടനായാലും ഉറങ്ങണ സമയത്ത് ഞാൻ ആൽബിച്ചേട്ടൻ്റെ അടുത്ത് പോകത്തില്ലേ, കാരണം കുറച്ച് ലൊക്കേഷനില് അല്ല കുറച്ച് ദേശീയക്കാരനും കൂടെയാണ്. അപ്പൊ പിന്നെ അധികം കളിക്കുമ്പോൾ എങ്ങനെ തിരിച്ച് പ്രതികരിക്കുമെന്ന് അറിഞ്ഞൂടല്ലോ, അതുകൊണ്ട് ഞാൻ അധികം പക്ഷെ ബാക്കിയുള്ള എല്ലാവരുടെയും പോയി മുഖത്ത് കണ്ണെഴുതും പൊട്ടൊക്കെ കൂത്തി കൊടുക്കും. പിന്നെ അവര് പിന്നെ അവരെന്താ പിന്നെ ഐസ്ക്രീം വാങ്ങിക്കൊണ്ട് തരണല്ലോ എനിക്ക്. ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമാണ് അന്ന്, ഇന്നോ അല്ലെങ്കിൽ അന്നൊന്ന് പറയൂ, ചെലപ്പോ അതിലൊരു ചെറിയ ഇത് വരും. അന്ന് അരക്കിലോ അരക്കിലോ ഒരു കിലോ എത്ര പോകുന്ന ബോക്സ്? എല്ലാ ദിവസവും എന്താണെന്നറിയോ,
കാരണം നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് പോകുമ്പോൾ ലാസ്റ്റ് നമ്മുടെ ആ സീരിയലൊക്കെ കഴിയാറായ സമയത്ത് ഷൂട്ട് കഴിഞ്ഞ് പോകുമ്പോൾ അൽബി ചേട്ടൻ നമ്മൾ പോലെ പിന്നെ പിന്നെ പിറ്റേ ദിവസം കാണാനുള്ള ആ ഒരു ടൈം വരെ അയ്യോ അത് ശരിയാട്ടാ. കാരണം ഞങ്ങള് ഇപ്പൊ നമ്മളെ പ്രണയിക്കുന്ന സമയത്താണെങ്കിലും ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാം എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും അഭിപ്രായങ്ങൾ പറയുന്ന ആൾക്കാരാണ്. എപ്പോഴും അഭിപ്രായം തർക്കങ്ങൾ ഉണ്ടാവും. അപ്പൊ സത്യം പറഞ്ഞ ഞങ്ങളിടയിൽ ആൾക്കാർ വന്ന് പിന്നെ അവർ മടുത്തിട്ടാണ് പോണത്. പക്ഷെ ഒരു ദിവസം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ശരിക്കും അതായിരിക്കും നമ്മുടെ റിലേഷൻ കല്യാണം വരെ എത്തിക്കാൻ കാരണം അല്ലേ? ആ പിന്നെ വെച്ചാൽ ഈ പക്വത എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും അത്യാവശ്യം നല്ല മെച്ചൂർഡ്. അതിന് ശേഷമാണ് വിവാഹം കഴിക്കാൻ തീരുമാനമെടുത്തത്. തീരുമാനമെടുത്ത സമയത്ത് എല്ലാവരും അറിയുന്ന പോലെ വിവാഹത്തെ കുറിച്ച് പറയുമ്പോഴേ ഞങ്ങൾ രണ്ട് ജാതിയിൽപ്പെട്ട ആൾക്കാരായിരുന്നു. ഞാൻ ക്രിസ്ത്യൻ ആയിരുന്നു, അപ്സര ഹിന്ദു ആയിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും രണ്ട് വീട്ടുകാർക്കും നമ്മുടെ രണ്ട് വീട്ടിലും നമ്മുടെ മാതാപിതാക്കൾക്കും മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ എനിക്കും അമ്മയും അപ്സരയ്ക്കും അമ്മയാണുള്ളൂ. പിന്നെ എനിക്ക് രണ്ട് സഹോദരങ്ങൾ, അപ്സരയ്ക്ക് ഒരു ചേച്ചി. അവർക്കൊക്കെ ഒരു ഇന്റർകാസ്റ്റ് മാര്യേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പഴയ തലമുറയിൽപ്പെട്ട ആൾക്കാർക്ക് ഉണ്ടാകുന്ന എല്ലാവിധ എതിർപ്പുകളും എന്ത് ജാതിയും മതമാണ്, നിങ്ങൾ എങ്ങനെ ജീവിക്കും, നിങ്ങൾക്ക് മക്കളുണ്ടായി എന്താവും ഇതാവും എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ സ്വാഭാവികമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞ് നമ്മള് വിവാഹം കഴിഞ്ഞാൽ തീരുമാനിച്ചു, നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. അതല്ല ശരിക്കും സ്വാഭാവികമായിട്ട് എന്റെ അടുത്ത് പേഴ്സണലി എല്ലാവരും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. കാരണം ആൽബി ക്രിസ്ത്യനാണ്, അപ്സര ഹിന്ദുവാണ്. അപ്പം രണ്ട് മതങ്ങളിലും വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നാളെ ഇപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ പോലും ഞാൻ ഇതൊരു ഇന്റർവ്യൂവിലും പറയാത്തൊരു കാര്യമാണ്. എൻ്റെ അടുത്ത് എൻ്റെ ഫാമിലിയിലായാലും എൻ്റെ സുഹൃത്തുക്കളായാലും എൻ്റെ അടുത്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്, നിങ്ങൾക്ക് കുഴപ്പമില്ല. ഇപ്പം ആൽബി ചേട്ടൻ അമ്പലത്തിൽ, ഞാൻ പറഞ്ഞു ആൽബി ചേട്ടൻ ആൽബി ചേട്ടൻ പള്ളിയിലും അമ്പലത്തിലൊന്നും അങ്ങനെ അധികം പോകാറില്ല, ആൾക്ക് അങ്ങനെ വിശ്വാസവും ഇല്ല. ഞാൻ പോകുന്നത് കൊണ്ട് ആൾക്ക് പ്രശ്നമില്ലാന്നും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഫാമിലി ഓക്കെ നിങ്ങളുടെ കാര്യം അവിടെ നിൽക്കട്ടെ, നിങ്ങൾക്ക് നാളെ ഒരു കുഞ്ഞുണ്ടായാൽ നിങ്ങൾ ഏത് മതത്തിൽ വളർത്തും, എല്ലാവരുടെയും ഒരു ക്വസ്റ്റ്യനാണ്. ഇപ്പോഴും എനിക്ക് എൻ്റെ അടുത്ത് വരുന്നൊരു ചോദ്യമാണ്, നിങ്ങൾ ഏത് വിശ്വാസം വിശ്വാസത്തിൽ അവരെ വളർത്തും എന്ന്. അപ്പം എൻ്റെ അടുത്ത് അന്നും ഇന്നും ആൽബി ചേട്ടൻ പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് വിശ്വാസങ്ങളെക്കാളും നമുക്കൊരു കുഞ്ഞുണ്ടാവുമ്പോൾ, കാരണം ആളെൻ്റെ അടുത്ത് അന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇപ്പം നമ്മളതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടില്ല, നിൻ്റെ ഇഷ്ടം പോലെ വളർത്തിയാൽ മതി. പിന്നെ നമുക്ക് അങ്ങനെ ഈ ഹിന്ദു മതമെന്നോ ക്രിസ്ത്യൻ മതമെന്നോ അങ്ങനത്തെ ഒരു മതം നമുക്ക് കുഞ്ഞിന് കൊടുക്കണ്ട. അത് വളർന്ന് വലുതാവുമ്പോൾ നിനക്ക് അമ്പലത്തിൽ കൊണ്ടുപോകണേ കൊണ്ടുപോയിക്കോ, നിന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ നീ ചെയ്തോ. വേറൊരു മതക്കാരനെ വിവാഹം കഴിക്കുമ്പോഴുള്ള എൻ്റെ ഒരു ധൈര്യം എന്ന് പറയുന്നത് അതായിരുന്നു. കാരണം ആൽബിച്ചേട്ടൻ്റെ സ്റ്റാൻഡിൽ ആൽബിച്ചേട്ടൻ ഉറച്ചു നിൽക്കുന്നത്, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളല്ല, അത് ഞാൻ എല്ലാ സ്ഥലത്തിലും പരസ്യമായിട്ട് പറയുന്ന ഒരാളാണ്. എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഇവരുടെ വീട്ടിൽ പറഞ്ഞിട്ടുള്ളതാണ്, പൊതുവേദികളിൽ പറയുന്ന ഒരാളാണ്. എൻ്റെ ഭാര്യ ഏത് മതത്തിൽ വിശ്വസിക്കുന്നു അവർക്ക് ആ വിശ്വാസം കണ്ടിന്യൂ ചെയ്യാം. ഞങ്ങൾക്കൊരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിക്ക് തൽക്കാലം ഒരു മതത്തിലും വിശ്വസിക്കുന്നില്ല, ഒരു മതവും വേണ്ട. കുട്ടി വളർന്നു വലുതായി 18 വയസ്സ് കഴിഞ്ഞിട്ട് ഹിന്ദു ക്രിസ്ത്യാനി മുസ്ലിമോ ആവാൻ ഞാൻ തോന്നുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ അത് മതമില്ലാത്ത മനുഷ്യനായിട്ട് ജീവിച്ചോട്ടെ. അപ്പം അതാണ് വിവാഹത്തെ കുറിച്ച് പറയാനുള്ളത്. അങ്ങനെ വിവാഹം കഴിഞ്ഞ് വിവാഹം നമ്മൾ അപ്സരയ്ക്കൊരു ആഗ്രഹമായിരുന്നു ഹിന്ദു മതാചാര പ്രകാരം നടത്തണമെന്ന്. പക്ഷെ ഇന്ത്യൻ നിയമപ്രകാരം ഒരു വിവാഹം വാലിഡ് ആവണമെങ്കിൽ രജിസ്റ്റർ ഓഫീസ് രജിസ്റ്റർ ചെയ്യണം. നമ്മൾ ആദ്യം വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നു, അതിനുശേഷം അമ്പലത്തിൽ വെച്ചിട്ടാണ്. അത് അപ്സരയുടെയും അപ്സരയുടെ സംസാരിച്ചപ്പോൾ ആദ്യം വീട്ടിൽ ഫസ്റ്റ് വീട്ടിൽ ഈ കല്യാണത്തെ കുറിച്ച്, എൻ്റെ സെക്കൻഡ് മാരേജ് ആണ്. അപ്പം ഫസ്റ്റ് ആൽബി ചേട്ടൻ ഇങ്ങനെ എനിക്ക് അപ്സരയെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് അങ്ങനൊരു പ്രപ്പോസലായിട്ട് വന്നപ്പോൾ ഡയറക്റ്റ് വീട്ടിൽ സംസാരിക്കുമായിരുന്നു. അപ്പം രണ്ട് വീട്ടിലുകാർക്കും ഇഷ്ടമല്ലായിരുന്നു. പിന്നെ നമുക്ക് പിന്നെ അവരെ പ്രഷർ ചെയ്യാനോ അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിക്കാനോ ഞങ്ങൾ സത്യം പറഞ്ഞാൽ പോയിട്ടില്ല. അവരെ പതിയെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ച് നമ്മളിലേക്ക് കൊണ്ടുവരാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തു. പിന്നെ കുറേ കാലം എടുത്തു, ഞങ്ങൾ കുറേ കാലം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അവരുടെ അടുത്ത് സാവധാനം സംസാരിച്ച് ഞങ്ങൾ കല്യാണം അവർക്ക് പിന്നെ മനസ്സിലായി. ആൽബിചേട്ടൻ്റെ ഫാമിലി വന്ന് സംസാരിച്ചു, ഫാമിലി എൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു, എൻ്റെ വീട്ടുകാരെ ആൽബിചേട്ടൻ്റെ ഫാമിലിക്കും ഇഷ്ടപ്പെട്ടു, എന്നെ ഇഷ്ടപ്പെട്ടു, എൻ്റെ കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലായി. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ കല്യാണം തീരുമാനമാവുന്നത്. കല്യാണം തീരുമാനമാകുമ്പോൾ രണ്ട് വീട്ടുകാരും ആദ്യം പറഞ്ഞു വെച്ചാൽ നമുക്ക് വലിയ ആഡംബരമായിട്ടൊന്നും കല്യാണം വേണ്ട നമുക്ക്. പിന്നെ ആൽബിചേട്ടനും അങ്ങനെ ഭയങ്കര ആഷ്ഭൂഷ് കല്യാണം അങ്ങനത്തതൊന്നും വേണമെന്ന് ആഗ്രഹമുള്ള ഒരാളല്ല. പിന്നെ ശരി കല്യാണം അങ്ങനെ ഭയങ്കര ആഡംബരമായിട്ടൊന്നും വേണ്ട, നമുക്ക് രജിസ്റ്റർ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അൽബിചേട്ടൻ്റെ ഫാമിലിയും ബന്ധുക്കളും എൻ്റെ ഫാമിലിയിൽ നിന്നും ആൾക്കാർ വന്നിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തു. ഞാൻ ഈ വിവാഹം കഴിക്കാൻ വേണ്ടി കല്യാണം കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ വിവാഹത്തിന് വേണ്ടിയിട്ട് ചോറ്റാനിക്കരാണ് അമ്പലത്തിൻ്റെ
ഓഡിറ്റോറിയത്തിൽ ചെല്ലുമ്പോൾ ഓഡിറ്റോറിയം ബുക്ക് ചെയ്തൊക്കെ എനിക്കറിയാം, പക്ഷേ അത് എൻ്റെ കല്യാണം തന്നെയാണെന്ന് എനിക്ക് സംശയം തോന്നി. കാരണം അവിടെ ഒരു 19 പേര് ക്യാമറ പിടിച്ച് വന്നിരിക്കുന്നു, ഒരുപാട് ആർട്ടിസ്റ്റുകൾ, ബഹളം, തിക്കും തിരക്ക്. അത് കഴിഞ്ഞ് തൃശ്ശൂർ നമ്മൾ ഫംഗ്ഷൻ വെച്ചിരുന്നു പുതുക്കാട് ഓഡിറ്റോറിയത്തിൽ. അവിടെയാണെങ്കിൽ അന്ന് ഈ കോവിഡൊക്കെ മാറിയിട്ട് 100 പേരെ പങ്കെടുപ്പിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്ക് നോട്ടീസൊക്കെ തന്ന് നമ്മൾ ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് അവിടെ വന്നിറങ്ങിയപ്പോ കണ്ടു 1000 പേരല്ലേ. എന്നുവെച്ചാൽ നമ്മള് കല്യാണത്തിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അധികം താലി കെട്ട് അങ്ങനെ അധികം ആൾക്കാരൊന്നും വേണ്ട, മീഡിയാസിനൊന്നും അറിയിക്കേണ്ടെന്ന് വെച്ചിട്ട് സത്യം പറഞ്ഞാൽ സേവ് ദ ഡേറ്റ് പോലും ചെയ്തിട്ടില്ല. മാത്രമല്ല തിരുവനന്തപുരത്ത് നടത്താൻ കല്യാണം തിരുവനന്തപുരത്ത് നടത്താതെ തൃശ്ശൂരും നടത്താതെ ഞങ്ങൾ രണ്ടുപേരും നാട്ടിൽ നടത്താതെ ചോറ്റാനിക്കര വെച്ച് നടത്താൻ തീരുമാനത്തിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ആരും അറിയണ്ട, നമുക്ക് വളരെ ലളിതമായ ഒരു വിവാഹം നടത്തി കുഞ്ഞോരും മണ്ഡപത്തിൽ താലി കെട്ടി വീട്ടുകാരെ മുന്നിൽ വെച്ച് താലി കെട്ടാന്നുള്ള തീരുമാനമായിരുന്നു. അതിന് വേറൊരു കാരണങ്ങളുണ്ടെന്ന് വെച്ചാൽ എക്സ്പെൻസ് കുറയ്ക്കുക എന്നായിരുന്നു സത്യം പറയാൻ എന്റെ ഉദ്ദേശം. ഞാൻ എന്റെ ഉദ്ദേശം പറഞ്ഞത് കേട്ടാ, അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് ഒരു ഫംഗ്ഷൻ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു, കാരണം ആൽബിചേട്ടൻ കൈരളിയിൽ ഒരുപാട് വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഞാനും കൈരളിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ഒരുപാട് ചാനലുകളിലും നമ്മളിപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആർട്ടിസ്റ്റുകളെയൊക്കെ വിളിക്കണമല്ലോ, ടെക്നീഷ്യന്മാരെയൊക്കെ വിളിച്ചിട്ട്, അതുകൊണ്ട് ബന്ധുക്കളെല്ലാവരെയും ദൂരെ കൊണ്ടുപോയി നടത്താൻ പറ്റില്ല. അതുകൊണ്ട് തിരുവനന്തപുരത്തൊരു ഫംഗ്ഷൻ വെക്കുന്നുണ്ട്, തൃശ്ശൂരും വെക്കുന്നുണ്ട്. അപ്പോൾ താലികെട്ട് വലിയ ആഡംബരമായിട്ടൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ആക്ച്വലി ചോറ്റാനിക്കര വെച്ചത്. ഞാൻ റെഡിയായിട്ട് എന്നിട്ട് ക്യാമറ സേവ് ദ ഡേറ്റ് ചെയ്യണ കാര്യം തന്നെ ആൽബിച്ചാനടുത്ത് ഞാൻ, എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞപ്പോഴത്തേന് ആൾ പറഞ്ഞു വേണ്ട, ഇപ്പോഴേ ഡേറ്റൊന്നും പുറത്ത് വിടണ്ട, അത് സീക്രട്ട് ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ശരി എന്നാ സേവ് ഡേറ്റ് ഒന്നും വേണ്ടെന്ന് വെച്ചിട്ട് ഭയങ്കര രഹസ്യമായിട്ടൊക്കെ വെച്ചതാണ്. ഞാൻ തലേ ദിവസം മാത്രം എല്ലാവരുടെ അടുത്തും പറഞ്ഞാൽ മതി എന്നാ എവിടെ വെച്ചാണ് കല്യാണം എന്നുള്ളൊക്കെ അഡ്രസ്സൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി എന്ന് വെച്ചു. പക്ഷെ നമ്മൾ എന്ത് നടക്കരുത് എന്ന് വിചാരിച്ചോ, അതിന്റെ ഭീകരമായൊരു വെർഷനായിരുന്നു. ഇനി അങ്ങനെയാണല്ലോ നമ്മളെടുത്ത് എന്ന് വെച്ചാൽ വേറെ, കാരണം ഞാനാണ് ആദ്യം ഓഡിറ്റോറിയത്തിൽ എത്തുന്നത്, പെൺകുട്ടിയാണല്ലോ. കാരണം നമ്മൾ വന്നതിന് ശേഷമാണ് ചക്കൻ വന്ന് അവരെ എതിരേറ്റ് കൊണ്ടുവരുന്നത്. ഞാൻ അവിടെ എത്തുമ്പോഴേക്കും ശരിക്കും ഞാൻ ഒരു ക്യാമറമാനടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, ഞാൻ എത്തുമ്പോഴേക്കും ഒരു 10-25 ക്യാമറകൾ ഇങ്ങനെ, നിങ്ങൾക്ക് കല്യാണ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ഞാൻ തള്ളുന്നു തരാം, നിങ്ങൾ കാണുമ്പോൾ തന്നെ ഒരു 25 ക്യാമറ ഉണ്ടായിരുന്നു. സത്യം പറയും ഞാൻ ഞെട്ടിപ്പോയി. വേറൊന്നും കൂടല്ലേ 25 പേർക്ക് പൈസ കൊടുക്കുന്നത്, കാരണം കല്യാണം എന്ന് പറയുമ്പോൾ ചിലവുള്ള സാധാരണക്കാരായ ആൾക്കാർക്കറിയാം, എന്നെ പോലെ നമുക്ക് കല്യാണം എന്ന് പറയുമ്പോഴേ മനസ്സിൽ അയ്യോ പന്തല് പിടിക്കാറ് സദ്യക്കാരൻ ഇങ്ങനെ ഒരു 1500. ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോഴേ നിങ്ങളെല്ലാവരും ശരിയാണെന്ന് പറഞ്ഞൊരു കാര്യമാണ്. കാരണം നമുക്ക് കല്യാണം നടത്തി നമ്മളും വീട്ടുകാരെ കൂടെ ഭാഗമായിട്ട് നടത്തിയൊരു കല്യാണം, അപ്പൊ പിന്നെ നമുക്കറിയാം എന്തോരം ചെലവുകൾ ഉണ്ടാവുമെന്ന്. 25 ക്യാമറ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ശരി ഇതിനൊന്നും ഞാൻ വിളിച്ച് ഇതൊക്കെ ആരാന്ന് പോലെ പിന്നെ ഞാൻ മനസ്സിലായത്, ഓരോ യൂട്യൂബ് ചാനലിന്റെ പേര് കണ്ടപ്പോഴേ ഇന്ന യൂട്യൂബ് ചാനൽ ഇന്ന യൂട്യൂബ് ചാനൽ. പക്ഷെ എന്നാൽ സന്തോഷം തോന്നി, കാരണം ഞാനത് ആസ്വദിക്കുന്ന ഒരാളാണ്. വേറെ എന്ന് വെച്ചാൽ ആളുകൾ വന്നിട്ട് ഫോട്ടോ എടുക്കുമ്പോഴായാലും ഇങ്ങനെ ഇന്റർവ്യൂസിന് വിളിക്കുമ്പോഴായാലും എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ഞാൻ സമ്മതിക്കാറുണ്ട്. കാരണം വെച്ചാൽ ഇവരൊക്കെ ഉള്ളത് കൊണ്ടാണ്, ഈ ആളുകൾ ഉള്ളത് കൊണ്ടാണ്, ഈ സ്നേഹം ഉള്ളത് കൊണ്ടാണ് ഒരു കലാകാരിയായി ഞാൻ നിലനിന്ന് പോകുന്നതെന്ന് 100% വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എനിക്ക് ഇഷ്ടമാണ്, കാരണം നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മളോടുള്ള പേഴ്സണൽ ഇഷ്ടം കൊണ്ടാണല്ലോ നമ്മുടെ കല്യാണം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ഷണിക്കാഞ്ഞിട്ട് പോലും ഇത്ര യൂട്യൂബ് ചാനലിൽ ആൾക്കാർ വന്നെന്ന് വിചാരിച്ച് ഞാൻ സന്തോഷിച്ചെന്റെ പൊന്നടവേ. പിന്നെ അത് 1.5 മാസം കെട്ട് കഴിഞ്ഞ്, ജസ്റ്റ് കെട്ട് കഴിഞ്ഞപ്പോ യൂട്യൂബ് ചാനലിൽ തന്നെ ഒരാള്, കാരണം ബാക്കി നമ്മൾ അവരുടെ അടുത്ത് മോശമായിട്ട് പറയോ അവർ കവർ ചെയ്തോട്ടെ, അപ്പൊ ചേച്ചി ഞങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ, ഞാൻ എല്ലാത്തിനും മറുപടിയൊക്കെ കൊടുത്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുക. അപ്പൊ ആ വന്ന കൂട്ടത്തിൽ തന്നെ ഒരാൾ ഒന്നൂർ പറയുക, ചേച്ചി നിങ്ങൾ യൂട്യൂബ് ചാനൽ ജസ്റ്റ് ഒന്ന് നോക്കുമോ, ഇപ്പൊ നിങ്ങളെ ഒരു ന്യൂസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഞാൻ ന്യൂസോ? ആ ഒരു അത് ജസ്റ്റ് ഇങ്ങനെ ന്യൂസുകൾ ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുക, നോക്കൂ. ഈ കല്യാണ സമയത്ത് നമുക്കത് നോക്കാൻ ടൈമില്ലല്ലോ. അതിനിടയിൽ എപ്പോഴും ആൽബിച്ചേട്ടൻ്റെ ഫ്രണ്ടോ ആരോ ഒരാൾ നമുക്കിങ്ങനെ കാണിച്ചു തന്നു. കാണിച്ചെന്നപ്പം ഒന്ന് അപ്സരയുടെ ആൽബിയുടെ മകനെ ചേർത്ത് അപ്സരയ്ക്ക് മധുരം നൽകി ആൽബിയുടെ മകൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഏ ആൽബിയുടെ മകനോ? കാരണം ഞാനറിയാത്ത ഏത് മകൻ ആൽബിച്ചേട്ടൻ്റെ കല്യാണത്തിന് മുന്നേ. പിന്നെ അത് മാറി നേരെ ഓപ്പോസിറ്റ്, അപ്സരയുടെ മകനെ മൈൻഡ് ചെയ്യാതെ വിവാഹവേദിയിൽ അപ്സര എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ശരിക്കും നമ്മ ഈ ന്യൂസ് ഇങ്ങനെ ജസ്റ്റ് നമ്മുടെ താലി കെട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ, അപ്പോഴേക്ക് ഈ ന്യൂസ് ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടേയിരിക്കണം.
പിന്നെയാണ് നമ്മൾ ഈ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അന്ന് സന്ധ്യയായി ഈവനിങ്ങിലെ ഫംഗ്ഷൻ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി പലവിധ വകയിലായിട്ട് അഞ്ചു പത്ത് മക്കളുണ്ടെന്നുള്ള സത്യം പറഞ്ഞ ഈ മക്കൾ എന്നൊക്കെ പറഞ്ഞ എന്റെ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ അൽബിച്ചേട്ടന്റെ ബ്രദറിന്റെ നാല് കുട്ടികളും എന്റെ ചേച്ചിയുടെ മോനും നമ്മുടെ സുഹൃത്തുക്കളെ മക്കളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഒപ്പം. അപ്പൊ ഇവരെയൊക്കെയാണ് നമ്മൾക്ക് വളരെ അടുപ്പമാണ് ഈ കുട്ടികളെന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ് അപ്സരയ്ക്ക് ഇഷ്ടമാണ്. അപ്പം ഈ കുട്ടികളൊക്കെ നമ്മൾ എടുക്കും കളിപ്പിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകും ചെയ്യും. അപ്പൊ ഇവരൊക്കെ ഓടി വന്ന് മടിയിലിരിക്കുമ്പോ മടിയിലിരിക്കുന്നത് കാണുമ്പോ ആൾക്കാർ ഓൺലൈൻകാർ അങ്ങനെ പറഞ്ഞുണ്ടാക്കിയതാണ്, അതിലൊന്നും നമുക്ക് പ്രത്യേകിച്ച് വിഷയമൊന്നും ഇല്ല. പിന്നെ അതുപോലെ തന്നെ അപ്സര ഹിന്ദു ആയതുകൊണ്ട് എന്റെ അമ്മ കഴുത്തിലിട്ട കൊന്ത ഇടാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞൊരു കൊന്ത വിവാദം ഉണ്ടായിരുന്നു. അത് നമ്മൾ പറഞ്ഞതാണ്, അത് തലയിൽ പുറകിൽ വലിയ പൂവൊക്കെ വെച്ചിരുന്നോണ്ട് ആ മാല ഇറങ്ങിയില്ല, അതുകൊണ്ട് കൈ പിടിച്ചാൽ മതി എന്ന് എന്റെ അമ്മ തന്നെ പറഞ്ഞതാണ്. പിന്നെന്താ അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടെങ്കിലും നല്ല രസമായിരുന്നു. എന്തായാലും പുതിയ ഐറ്റം വന്നു, നമുക്ക് അതും കൂടി പരിചയപ്പെടുത്തിട്ട് ബാക്കി വിവാദങ്ങളെ കുറിച്ച് പറയാം അല്ലേ. ഇത് മനാഫ് ഉണ്ടാക്കിയ കുനാഫ, ചീസ് കുനാഫ, ഇത് അറബിക് സ്റ്റൈലാണ്. ഇത് നമ്മുടെ അവിടെ ഒക്കെ ഒരുവിധം കടകളിലൊക്കെ കിട്ടുന്ന ഒരു സംഭവമാണ്. ഇതെന്താ സംഭവം? അലി പെട്ടെന്ന് അല്ലെരുയാന്ന് കേട്ടു. ചൂട് നമുക്ക് കാണുമ്പോ തോന്നില്ല, പക്ഷെ നല്ല ചൂട് ഉണ്ടായിരിക്കും. എന്നുവെച്ചോ പാലിന്റെ ഒക്കെ ഒരു മിൽക്ക് എല്ലാം അറിയാം. കഴിക്കണോ? ഭയങ്കര മധുര സൂപ്പർ അല്ല? നല്ല തണുത്തിട്ട് നമ്മളിങ്ങനെ അലിഞ്ഞു പോകുന്നതല്ലേ ആൾക്കെ. ഞാൻ കറക്റ്റ് ഇങ്ങനെ കറക്റ്റ് റിയാക്ഷൻ കിട്ടുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അപ്പൊ നമ്മൾ പ്രണയിച്ചിരുന്ന കാലത്തെ കുറിച്ച് പറഞ്ഞു. വിവാഹം വളരെ തൻ്റെ ഇടത്തോടു കൂടി രണ്ടുപേരും എടുക്കേണ്ട തീരുമാനമാണ്. അത് നമ്മളെടുത്ത് അതിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ അതിനുശേഷം ചില ചില സോഷ്യൽ മീഡിയ ഓൺലൈൻ വിവാദങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ എന്താണ് വെറുതെ റീൽസ് എടുത്തിട്ടാലും ഇപ്പോഴും അതെ എന്തെങ്കിലുമൊക്കെ വിവാദമായിട്ട് വരും. നമ്മളതിനെ വളരെ സ്നേഹത്തോടു കൂടി തന്നെ കാണുന്നു. അപ്പോൾ അന്ന് നമ്മൾ ക്ഷണിക്കാതിരുന്നിട്ടും നമ്മുടെ വിവാഹത്തിന് വന്ന് പരിപാടി ഗംഭീരമാക്കി തന്ന എല്ലാ ഓൺലൈൻ മീഡിയ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഒരിക്കൽ കൂടി നന്നായി പറഞ്ഞ ആൾക്കാർ. കാരണം നെഗറ്റീവ് പറയുന്ന ആൾക്കാർ നമ്മൾ ഇതാക്കേണ്ട കാര്യമില്ല. അത് അവർ അവരുടേതായിട്ടുള്ള ജോലിയുടെ ഭാഗമായിട്ട് അതും അവരുടെ ഒരു ജോലിയുടെ പാർട്ടാണ്. അപ്പൊ അവരതെല്ലാം പറഞ്ഞിട്ടുണ്ടാവില്ല. നമ്മളൊരു പറമ്പിൽ ഒരു 100 തെങ്ങ് വെച്ചായിട്ട് ഒരു 2-3 എണ്ണം ഒക്കെ ചാഴിമ്പേടും ഉണ്ടാവില്ല എന്ന് വെച്ചാൽ നമ്മൾ തെങ്ങ് കൃഷി നിർത്താൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിലും നല്ലത് പറയുന്നവരാണ് മഹാഭൂരിഭാഗവും. അതെ, ഞങ്ങളുടെ ലൈഫ് ഞങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അപ്പൊ അന്ന് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഇതിനു മുമ്പ് കല്യാണത്തിന് മുമ്പ് കുട്ടികളും ഇല്ല. കുട്ടികള് ഉണ്ടാവട്ടെ, നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരുപാട് നല്ല മക്കളുകൾ ഉണ്ടാവട്ടെ. 5-8 മക്കളുടെ പേര് അവിടെ ഫോട്ടോ അടക്കം വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ 5-8 മക്കൾ ഉണ്ടാവട്ടെ എന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പൊ ഞങ്ങൾ പ്രണയവും വിവാഹവും അത്യാവശ്യം വിവാദങ്ങളൊക്കെ നേരിട്ട് ഏകദേശം ഒരു വർഷം ഈ മാസം ഒരു വർഷം ഈ സോഷ്യൽ മീഡിയ കമ്പനികളുടെ താഴെ വന്ന് പല ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ഇത് ഒരു വർഷം ഉണ്ടാക്കിയോ 2 വർഷം ഉണ്ടാക്കിയോ എന്ന്. ഒരു കൊല്ലം എടുത്ത് നോക്കിയാൽ 365 ദിവസം ഉണ്ടെങ്കിൽ 350 ദിവസവും നമ്മൾ സന്തോഷമായിട്ട് പോകുന്നു. ചില ദിവസങ്ങളിൽ സാധാരണ എല്ലാ വീട്ടിലത്തെ പോലെ കുഞ്ഞു കുഞ്ഞു വഴക്കും പടക്കങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒരു രാത്രിക്ക് അപ്പുറത്തേക്ക് ബാക്കി വയ്ക്കാതെ ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു. ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പം ഇതുവരെ എന്ന സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഇനിയും ഉണ്ടാവണം. അതെ. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഈ എപ്പിസോഡ് ഭയങ്കര ഇഷ്ടമായി. ഒരു കിട്ടില്ല എപ്പിസോഡ് ചെയ്യാൻ പോകണ്ട, നമ്മൾ വെഡിങ് ആനിവേഴ്സറി എപ്പിസോഡാണ്, സർപ്രൈസ് ആയിരിക്കും അത് വരാൻ പോകണം. അപ്പൊ ഈ ഇന്നത്തെ എപ്പിസോഡ് വളരെ സ്പെഷ്യൽ ആയിരുന്നു. ഭയങ്കര സ്വീറ്റ് ആയിരുന്നു, ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. നമുക്ക് ഇത്രയും നല്ലൊരു ട്രീറ്റ്, കാരണം നമ്മള് നമ്മുടെ ഒരു പേഴ്സണൽ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും നമ്മുടെ പ്രണയത്തെ കുറിച്ച്, ഞങ്ങൾ ലവ് മാരേജ് ആണ്, പ്രണയത്തെ കുറിച്ചും വിവാഹത്തെ കുറിച്ചും അതിനുശേഷം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കുഞ്ഞു കുഞ്ഞു വിവാദങ്ങളൊക്കെ വന്നു, അതിനെ കുറിച്ചൊക്കെ ജസ്റ്റ് സംസാരിക്കാം. ഞങ്ങളുടെ പ്രേക്ഷകർ എപ്പോഴും ഞങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതിന് ആൻസറുമായിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നത്. പക്ഷേ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വളരെ ഗംഭീരമായ ഒരു ട്രീറ്റ് ഞങ്ങൾക്ക് തന്നു. അപ്പൊ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പൊ അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും നമ്മൾ ടാറ്റാ ബൈ ബൈ പറയാനാണ്.